ഇങ്ങനെയൊക്കെ ഒരു ക്യാരക്ടറിനെ കാണുമ്പോൾ ഭയങ്കര ഗൂസ് ബംസ് വരും. സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ ഞാൻ എപ്പോഴും ഇൻസ്പയർ ആവുന്നത് വേർഡ്സിലല്ല, ഐഡിയാസിലാണ്. ഞാൻ വളരെയധികം ഭാഗ്യവാനാണെന്ന് തോന്നുന്നുണ്ട്. അതുണ്ട്. വിനായക്. യെസ്. ഹൈ. ആരാധിക പാട്ട് പാടാത്ത മൂളാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും. ആ രീതിയിൽ ഒരു വിസിബിലിറ്റി കിട്ടിയ, അത്രയും അപ്രീസിയേഷൻ കിട്ടിയ ഒരു പാട്ടാണത്. പക്ഷെ ആ പാട്ടിൻ്റെ റൈറ്ററെ എത്ര പേർക്ക് നേരിൽ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും? ഇപ്പോൾ വളരെ കുറച്ച് പേർക്കേ പറ്റുള്ളൂ, എന്നറിയുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ. അതുപോലെ പവിഴമഴയെ എന്ന് തുടങ്ങി ഒരുപാട് ഹിറ്റുകൾ ഒരുക്കിയ ഒരാളാണ്. അപ്പം അത് തിരിച്ചറിയപ്പെടാതെ പോകുന്നതിൻ്റെ ഒരു വിഷമം എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. പാട്ടുകൾ തിരിച്ചറിയപ്പെട്ടാൽ മതി. പിന്നെ എഴുതുന്ന ആളെ ശ്രദ്ധിക്കണമെന്നുണ്ട്, പക്ഷെ എനിക്ക് മുഖം കണ്ട് തിരിച്ചറിയുക അത് ആഗ്രഹമില്ല. എനിക്കറിയാം ആസ് എ ലിസണർ എല്ലാവരും പാട്ട് കേൾക്കുമ്പോൾ ലിറിസിസ്റ്റാരാന്ന് നോക്കുന്നവരല്ല. പക്ഷെ എന്നാലും ഈ പറഞ്ഞ പാട്ടുകൾക്ക് ചിലരങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അങ്ങനെയല്ല, പക്ഷെ ഈ പാട്ട് കേട്ടപ്പോൾ നോക്കാൻ തോന്നി ലിറിക്സ് ആരാണെന്ന് നോക്കാൻ തോന്നി, അങ്ങനെ എഫേർട്ട് എടുത്ത് നോക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കുന്നവരോട് റെസ്പെക്റ്റും സ്നേഹവും ഉണ്ട്, അതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ആഗ്രഹിക്കുന്നില്ല. സിനിമയ്ക്ക് ഒരു കഥയുണ്ടാവുന്നു, ഒരു തിരക്കഥയുണ്ടാവുന്നു, ക്യാരക്ടറൈസേഷൻ ഉണ്ടാവുന്നു, അതിനുശേഷം ഒരു കമ്പോസർ അതിന് പറ്റിയ ആ സിനിമയ്ക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു പാട്ട്, ഒരു ഈണം ഉണ്ടാക്കുന്നു. അത് ഓരോന്നും ഓരോ ഇമോഷനാണ്, ഒരു റൈറ്ററുടെ ഇമോഷൻ, ഒരു കമ്പോസറുടെ ഇമോഷൻ, ഇതെല്ലാം കൂടി ചേർന്ന് ഒരു ലിറിസിസ്റ്റ് പാട്ടിന് വരികളുണ്ടാക്കുന്നു. അപ്പോൾ ഇത്രയും പേരുടെ ഇമോഷൻസുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? അതൊരു ചലഞ്ചാണ്. ആദ്യം ഞാൻ ശ്രമിക്കാറുള്ളത് ആദ്യം ഇവരുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യാൻ നോക്കും. പലപ്പോഴും ഞാൻ പാട്ടെഴുതാൻ ചെല്ലുമ്പോൾ ട്യൂണ് കേൾപ്പിക്കും, അത് അതിനോടൊപ്പം തന്നെ എനിക്ക് പറ്റുമെങ്കിൽ സ്ക്രിപ്റ്റ് വായിക്കാൻ തരുമോ ഞാൻ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ റൈറ്ററോ ഡയറക്ടറോ ഉണ്ടെങ്കിൽ നറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. എസ്പെഷ്യലി ഒന്നിക്കൂടുതൽ സിനിമകൾ എഴുതുന്ന, അല്ല, ഒന്നിക്കൂടുതൽ പാട്ടുകൾ എഴുതുന്ന സിനിമകളിൽ, സോ ദാറ്റ് എനിക്ക് അങ്ങനെ തന്നെ അവർ പറയുമ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പകുതി കാര്യം അവിടെ ഓക്കെയാണ്, അവരുടെ ഇമോഷൻസ് കിട്ടി. ഇനി ഇല്ലെങ്കിൽ പോലും ഞാൻ എഫേർട്ട് എടുത്ത് ആലോചിക്കാറുണ്ട് എന്തുകൊണ്ടായിരിക്കും അവർ അങ്ങനെ ചിന്തിച്ചിട്ടുള്ളത് എന്നുള്ള രീതിക്ക് എഫേർട്ട് എടുത്തിട്ട് അവരുമായിട്ട് റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഇവർക്കെല്ലാം ഈ ഒരു കോമൺ ഇമോഷനായിട്ട് കണക്റ്റായാലും ഇവർ പല രീതിയിലുള്ള ഔട്ട്പുട്ട്സ് ആണ് തരുന്നത്. ലിറിക്കലി നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുന്ന വേറൊരു രീതിയിലായിരിക്കും, അപ്പോൾ അവർ വിചാരിക്കുന്നതിനേക്കാൾ ചിലപ്പോൾ ഒരു സ്റ്റെപ്പ് ഫെർദർ പോകാൻ നമുക്ക് പറ്റാം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗിവ് ആൻഡ് ടേക്ക് ഉള്ളപ്പോഴാണ് പാട്ട് നന്നാവുന്നത്. ഹെലൻ എന്നുള്ള സിനിമയിൽ പാട്ട് എഴുതുമ്പോൾ അതിൽ പൊൻതാരമേ എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ, ഒരു ഫീൽ ഗുഡ് സോങ്. അപ്പോൾ എനിക്ക് എഴുതാൻ തരുമ്പോൾ തന്നെ പൊൻതാരമേ എന്ന് ഓൾറെഡി ആ വാക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു, വിനീതേട്ടൻ അത് പാടിയിട്ടാണ് എനിക്ക് തന്നത്. അപ്പം ഷാനിക്ക വിനീതേട്ടൻ ഡയറക്ടർ മാത്തുക്കുട്ടി ഇപ്പോൾ ഇവരോട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്ത് ഫോർമുലേറ്റ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സിനിമയുടെ കഥ എല്ലാവർക്കും പറയാമല്ലോ. അപ്പോൾ ഈ പെൺകുട്ടി ഹെലൻ എന്ന് പറഞ്ഞ പെൺകുട്ടി ഒരു പൊൻതാരം എന്ന് പറഞ്ഞ ഒരു ബ്രൈറ്റ് സ്റ്റാറാണ്. അപ്പോൾ അവളിങ്ങനെ ജ്വലിച്ച് നിൽക്കുകയാണ് സ്റ്റാറിനെ പോലെ. അപ്പോൾ ആ വാക്ക് ഫിക്സാണ്. പിന്നെ എന്താണ്, പിന്നെ പടത്തിൻ്റെ കഥയായിട്ട് ആലോചിക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റുന്നൊരു സാധനം, പിന്നീട് അറ്റ് എ ലേറ്റർ സ്റ്റേജ് ഈ സ്റ്റാറിനെ കുറേ മേഘങ്ങൾ വന്നിങ്ങനെ പൊതിയുകയാണ്. അപ്പോൾ ഈ മേഘങ്ങൾക്കിടയിൽ ഈ സ്റ്റാർ ട്രാപ്ഡ് ആവുകയാണ്. അപ്പോൾ കഥയുടെ കാര്യമായിട്ട് നമ്മൾ കണക്റ്റായി, എന്നാൽ അതിലൊരു പോയറ്റിക് ബ്യൂട്ടി ഉണ്ട്. അപ്പോൾ പൊൻതാരമേ എന്നുള്ള പാട്ടിൽ ഈ സ്റ്റാറിൻ്റെ ബിഫോർ ദിസ് ക്ലൗഡ് സ്റ്റേജ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുകയും, പിന്നീട് അതിലൊരു സെക്കൻഡ് ഹാഫിലൊരു സോങ് താരാപഥമാകി എന്നുള്ള സോങ് വന്നപ്പോൾ അത് വിനീതേട്ടൻ എഴുതിയത്. വിനീതേട്ടൻ ആ കോൺസെപ്റ്റ് അവിടെ എഴുതി. അപ്പോൾ അങ്ങനെ എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ കിട്ടിയൊരു ആ ഒരു ബ്രെയിൻ പിക്കിങ്ങിൽ നിന്ന് കിട്ടിയൊരു ഐഡിയ ലിറിക്സിൽ നമ്മൾ വർക്കൗട്ട് ചെയ്തു ആ സിനിമയിൽ. അപ്പോൾ അങ്ങനെ പല സിനിമകളിലും ചെയ്യാറുണ്ട്. ദൃശ്യം ടൂവിൽ ചെയ്തിട്ടുണ്ട്. ദൃശ്യം ടൂവിൽ ഒരു പാട്ടല്ലേ, ആ ഒരു പാട്ട്, ഒരേ പകൽ എന്നുള്ള പാട്ടിൽ ജിസു സാറ് പറഞ്ഞത് അത് റാണി എന്ന് പറഞ്ഞൊക്കെ, ജോർജ് കുട്ടിയുടെ വൈഫായ റാണിയുടെ പാട്ടാണ്. കാരണം റാണിയുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് ആലോചിക്കുമ്പോൾ പഴയൊരു പാസ്റ്റിൻ്റെ ട്രോമ അവർക്കുണ്ട്. ജോർജ് കുട്ടി ഇപ്പോൾ പഴയ പോലെ വീട്ടിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. ജോർജ് കുട്ടിക്ക് എല്ലാം അറിയാമെന്ന് നമ്മൾ ക്ലൈമാക്സിൽ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ജോർജ് കുട്ടി ഇപ്പോൾ നോക്കുമ്പോൾ പുറത്തൊക്കെയാണ്, വീട്ടിൽ ശ്രദ്ധിക്കുന്നില്ല. മൂത്ത മോളാണെങ്കിൽ ഇപ്പോഴും ആ ട്രോമയിൽ, ഇളയ മോൾ ബോർഡിംഗ് സ്കൂളിലൊക്കെ പോയി അവർ ഡിറ്റാച്ച്ഡ് ആയി. അപ്പോൾ റാണി ആക്ച്വലി ഭയങ്കരമായിട്ട് വീർപ്പ് മുട്ടുന്നുണ്ട്, സമയം പോകുന്നില്ല അവർക്ക്, പറയാൻ ആരുമില്ല അവരോടൊന്നും. അപ്പോൾ ആ പാട്ടിൽ ഒരേ പകൽ എന്നുള്ള പാട്ടിലെ ലിറിക്സിലും ഇപ്പം ഞാനും അനിലേട്ടനും ജിസാറെ കൂടെ ഒക്കെ ഇരുന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ അങ്ങനത്തെ ലിറിക്സ് വന്നിട്ടുണ്ട്. ഇപ്പം മൗനങ്ങളും ഭാരങ്ങളായി തീരുന്നു. ഇപ്പോൾ ഓരോ സൈലൻസ് പോലും ബേർഡൻ ആണോ, അല്ലെങ്കിൽ ആ യാത്ര തൻ കാൽപ്പാടുകൾ മാഞ്ഞിടുമോ. അന്ന് നമ്മൾ പോയ യാത്ര അത് കഴിഞ്ഞു, പക്ഷെ നമ്മുടെ കാൽപ്പാടുകൾ ഇപ്പോഴും അവിടെ കിടപ്പുണ്ടോ, അത് ആരെങ്കിലും തേടി വരുമോ, ആ കാൽപ്പാട് എപ്പോഴെങ്കിലും മാഞ്ഞു പോവോ എന്നൊക്കെയുള്ള, അത് ശരിക്കും ചിലപ്പോൾ ആ ക്യാരക്ടർ അങ്ങനെ പാടില്ല, ലിപ്സിംഗ് ഉള്ള പാട്ടല്ല, പക്ഷെ ആസ് എ ലിറിസിസ്റ്റ് ഞാൻ എപ്പോഴും
ആ ഇമോഷൻ കറക്റ്റായിട്ട് ഇതിൽ കൊണ്ടുവരണം. ഒരു ഡയറക്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ റൈറ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ ആ ഷൂസിൽ കയറുന്ന ആലോചിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ അതിനാണ് ഈ സ്ക്രിപ്റ്റ് വായിക്കണം എന്ന് പറയുന്നത്. അതിനാണ് വായിക്കണം എന്ന് പറയുന്നത്. മ്യൂസിക് ഡയറക്ടർ അത് ഓൾറെഡി ചെയ്ത് കാണും, അങ്ങനെയാണ് ആ ട്യൂൺ വന്നത്. നമ്മളും അങ്ങനെ ചെയ്യണം. ഈ പിടയുന്നൊരൻ ജീവനിൽ കിനാവ് തന്ന കൺമണി എന്ന് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഇമോഷൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ച് എഴുതാൻ തക്ക ഒരു അത് 25 വയസ്സിലായിരിക്കും എഴുതിയത് അല്ലേ? എല്ലാം ലൈഫുമായിട്ട് കണക്റ്റഡ് ആണോ എഴുതുന്നത്? ഏറെക്കുറെ എക്സ്പീരിയൻസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ എക്സ്പീരിയൻസസ് മാത്രം കൊണ്ടും കാര്യമില്ല. കാരണം പലപ്പോഴും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പാതിരേനിൽ ഒരു താരാട്ട് പാട്ട് എഴുതി, ഞാൻ അച്ഛനായിട്ടില്ല. അപ്പോൾ അങ്ങനെയും നമുക്ക് എഴുതേണ്ടി വരും. അല്ലെങ്കിൽ സിനിമയിലെ ക്യാരക്ടേഴ്സിന് വേണ്ടി നമ്മൾ പാട്ട് എഴുതുമ്പോൾ നമ്മൾ ഐഡിയോളജിക്ക് നമ്മുടെ പല സാമൂഹിക വിഷയങ്ങളെ നമ്മുടെ നിലപാടുകൾക്ക് എതിരെയായിരിക്കും ചിലപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ നിലപാടുകൾ. അപ്പോൾ അവർക്ക് വേണ്ടി പാട്ടെടുത്ത് എക്സാക്ട് ഓപ്പോസിറ്റ് എഴുതേണ്ടി വരും. അത് സിനിമയിലുള്ളൊരു ചലഞ്ചാണ്. പക്ഷേ ഓഫ് കോഴ്സ് തോട്ട്സ് വരുന്നു, ആ പാട്ടിൽ ഐഡിയാസ് വരുന്നു, നമ്മുടെ ലൈഫിനുള്ള എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ആരാധികയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഞാൻ ഇപ്പം എൻ്റെ എൻ്റെ വൈഫുണ്ട്, ഞാനും ഇപ്പം ഇപ്പം ഇൻ കേസ് ഞാൻ ലവിലൂടെ കടന്നു പോയിട്ടില്ലെങ്കിലും ലവ് എന്നൊരു കോൺസെപ്റ്റ് ഞാൻ എൻ്റെ മനസ്സിലുണ്ടാവുമല്ലോ. ഞാൻ കണ്ടിട്ടുള്ള സിനിമകളിൽ കൂടെ, ഞാൻ കേട്ടിട്ടുള്ള പാട്ടുകളിൽ കൂടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വെച്ച് എന്ത് എഴുതാൻ പറ്റും. പിന്നെ അമ്പിളി എന്നുള്ള ക്യാരക്ടറുമായിട്ടൊക്കെ കണക്ട് ആകുമ്പോൾ എനിക്ക് അങ്ങനെ എഴുതാൻ തോന്നി. അത്രയുള്ളൂ, അതങ്ങനെ ഭാഗ്യം കൊണ്ടങ്ങ് വന്നു. അതുപോലെ ട്രാൻസിലെ പാട്ടാണെങ്കിൽ പോലും നൂല് പോയ 100 പട്ടങ്ങൾ, 100 പട്ടങ്ങൾ എന്ന് പറയുന്നത് ആക്ച്വലി ആ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട് പിടിവിട്ടു പോയ ആക്ച്വലി ഭയങ്കര ക്യൂറിയസ് ആണ്. ഒന്നാമത്തെ കാര്യം ഞാൻ ഭയങ്കര സിനിമാ സ്നേഹി ആയതുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ സിനിമ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സിനിമകളിലൊക്കെ നമ്മൾ പാർട്ടാകുമ്പോഴേ ആൾക്കാർക്കൊക്കെ ആൾക്കാർ ആ സിനിമ കാണുന്നതിനൊക്കെ വളരെ മുമ്പ് നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കും. അപ്പോൾ ആ എക്സൈറ്റ്മെൻ്റ് ഒന്ന് ഇത്രയും വലിയ ആൾക്കാരോട് വർക്ക് ചെയ്യുന്ന എക്സൈറ്റ്മെൻ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ക്യാരക്ടറിനെ കാണുമ്പോൾ ഭയങ്കര ഗൂസ് ബംസ് വരും സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ. ഇപ്പോൾ ട്രാൻസിലെ വിജു എന്നുള്ള ക്യാരക്ടറിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ അവർ നറേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഗൂസ് ബംസ് ആണ്. അപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെ അത് തിരിച്ചു കൊടുക്കാൻ പറ്റും ലിറിക്സിലൂടെ എന്നുള്ള ചിന്തയാണ്. അപ്പോൾ നൂലുപോയ 100 പട്ടങ്ങൾ അത് ഡയറക്ടർ അൻവർ ഷേ സാർ. അപ്പോൾ അമ്പുക്ക അതിൽ ഹാപ്പി ആയിരുന്നു. ആദ്യം എഴുതിയ പാട്ടും ട്രാൻസിൽ അതാണ് ആക്ച്വലി. അപ്പോൾ അയാളുടെ ലൈഫ് അതാണ് ആ സ്റ്റേജിൽ കേട്ടോ, ഇനിഷ്യൽ സ്റ്റേജിൽ, കന്യാകുമാരി സ്റ്റേജിൽ. നൂല് പോയ 100 പട്ടങ്ങൾ പാറുന്നൊരു വാനം ആകാശമാണ് അയാൾ. താനെ തീർത്ത കോമരക്കോലം കെട്ടിയാടി എന്നിൽ നിന്ന് തേഞ്ഞു മാഞ്ഞു പോയി നാണം പോലും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് അയാൾ ഇപ്പോൾ ഉള്ളത്. പിന്നീട് അയാളുടെ എവല്യൂഷനും നമുക്ക് ആസ് എ ലിറിസിസ്റ്റ് നമുക്കും ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. 5-ാമത്തെ പാട്ട് വരുമ്പോൾ അയാൾ വേറെ ആളാണ്. അപ്പോൾ ആസ് എ ലിറിസിസ്റ്റും നമുക്കത് ആ മാറ്റം അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ സിനിമയുടെ ടൈറ്റിലുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇപ്പം നീലാകാശത്തിലെ പാട്ട് താഴ്വാരം ചെയ്തപ്പം അതിൽ ഈ പച്ചക്കടലിൽ മുങ്ങി അല്ലേ, അത് ചുവന്ന ഭൂമി എല്ലാം അതിൽ എഴുതി വന്നിട്ടുണ്ട്. അപ്പം ടൈറ്റിൽ ഉണ്ടായതിന് ശേഷമായിരിക്കും പാട്ടുണ്ടായത്. ഉറപ്പായിട്ടും. അതുപോലെ കാണക്കാണയിൽ പാട്ട് വന്നപ്പോൾ കാണക്കാണയെന്നുള്ള പിന്നിലാവിൽ വന്നപ്പോൾ കാണക്കാണയിലേക്ക് കണക്ട് ചെയ്തു. അത് മനഃപൂർവ്വം ചെയ്യുന്നതാണോ? ആ ചിലതിൽ മനഃപൂർവ്വം തന്നെ ചെയ്യുന്നതാണ്. കാരണം അവർ ടൈറ്റിൽ ഇടണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. അപ്പോൾ ആ കാരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പാട്ടിൽ അതിനുള്ള സ്പേസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ചിലപ്പോൾ ഇടാറുണ്ട്. ചില സിനിമകളിൽ അത് പറ്റാറില്ല. പക്ഷേ ലിറിക്കലി അതിനെ യൂസ് ചെയ്യാൻ പറ്റും സ്കോപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും. ഞാൻ ഇപ്പോഴും വണ്ടർ അടിക്കുന്നുണ്ട്. ഇപ്പോഴും എനിക്ക് അറിയില്ല. കാരണം നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമയിൽ പഴം തമിഴ് പാട്ടിഴയും എന്നുള്ള പണ്ട് അടുത്ത ലൈനിൽ മണിച്ചിത്രത്താഴിനുള്ള, അപ്പോൾ എനിക്കറിയില്ല ആ സിനിമയുടെ ടൈറ്റിൽ ഇട്ടതിന് ശേഷമാണ് ആ പാട്ട് എഴുതിയത്, അതോ ഇനി ആ പാട്ട് എഴുതിയിട്ട് അവിടെ നിന്നാണോ അവർ ആ സിനിമയ്ക്ക് മണിച്ചിത്രത്താഴ് എന്ന് ടൈറ്റിൽ ഇട്ടതെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. എനിക്കിപ്പോഴും അറിയില്ല. അപ്പം അങ്ങനെ ഇൻസ്പയർ ചെയ്യുന്ന ഒരുപാട് വർക്കുകൾ ഉള്ളതുകൊണ്ട്. അങ്ങനെ ഫോളോ ചെയ്യാറുണ്ടോ നമ്മുടെ ഇപ്പം ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള നമ്മളൊക്കെ ആരാധിക്കുന്ന റൈറ്റേഴ്സിൻ്റെ ഭാസ്കരൻ മാഷിനെ പോലുള്ള അല്ലെങ്കിൽ ഗിരീഷ് പുത്തഞ്ചേരിയെ പോലുള്ള വയലാർ രാമവർമ്മ, അത് ഫോളോ ചെയ്യാറുണ്ടോ ആ ഒരു കാലഘട്ടത്തിലെ പാട്ടുകൾ? ഉറപ്പായിട്ടും. ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് മ്യൂസിക് അതാണ് ആക്ച്വലി. എൻ്റെ പ്രായം എപ്പോഴും കുറേ പേര് പറയാറുണ്ട് നിൻ്റെ പ്രായം ഇതാണെങ്കിൽ നീ കേൾക്കുന്ന പാട്ടുകൾ കുറച്ച് പഴയ പാട്ടുകളാണെന്ന് പറയാം. പക്ഷേ അത് അറിയാമെങ്കിൽ എന്തും നമുക്ക് പയറ്റാം. കാരണം അതിൻ്റെ ഒരു റിച്ച്നെസ് എന്ന് പറയുന്നത് മ്യൂസിക്കലിയും ലിറിക്സ് വൈസും ഒക്കെ ഗോൾഡൻ ഇറ തന്നെയാണത്. അപ്പോൾ അതിൻ്റെ എസൻസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തും പിടിച്ച് എന്തിലും ഏത് ടൈപ്പ് ഓഫ് സോങ്ങും എഴുതാം. ഇപ്പോഴും ഞാൻ കേൾക്കുന്ന അവരുടെ പാട്ടുകൾ തന്നെയാണ്. പക്ഷേ ആ കാലഘട്ടവുമായിട്ടും അവരുടെ ഭാഷയുമായിട്ടും സാഹിത്യവുമായിട്ടും ഒന്നും അത്ര കണക്റ്റഡ് അല്ലാത്ത രീതിയിലാണ് പുതിയ പാട്ടുകൾ, ഏറ്റവും പുതിയ പാട്ടുകൾ വരുന്നത് അല്ലേ? നമ്മുടെയൊക്കെ ജനറേഷനിലെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൽ സാഹിത്യം എന്നുള്ള രീതിയിലൊന്നും വലിയ കടുകട്ടി വാക്കുകളോ ഒന്നുമില്ല, വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ മനഃപൂർവ്വം അത്തരം ഈസി വേർഡ്സിലേക്ക് എത്തുന്നതാണോ? ആണ്. ഞാൻ എപ്പോഴും ഇൻസ്പയർ ആവുന്നത് വേർഡ്സിലല്ല, ഐഡിയാസിലാണ്. അപ്പോൾ നമുക്കൊരു ഐഡിയാസ് പറയാനുള്ള വെറും ടൂൾസ് മാത്രമാണ് വേർഡ്സ് എന്നാണ് എൻ്റെ ആശയം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വെറും ഉപകരണങ്ങൾ മാത്രമാണ് വേർഡ്സ്. അത് നമുക്ക് പല ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഒരേ ലാംഗ്വേജ് തന്നെ പല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ വേർഡ്സിന് ഞാൻ അതിൻ്റെ അപ്പുറത്തുള്ള ഇമ്പോർട്ടൻസ് ഒരിക്കലും കൊടുത്തിട്ടില്ല, ഇനിയും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. അപ്പോൾ നമ്മൾ ആ വേർഡ്സ് കൊണ്ട് പറയുന്ന തോട്ട്സ് എന്താണെന്നുള്ളതാണ്.
എപ്പോഴും ഞാൻ ഫോക്കസ് ചെയ്യുന്ന കാര്യം അതാണ്. കാരണം വേർഡ്സ് നമുക്ക് മലയാളത്തിലുള്ള വാക്കുകൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, പുതിയ വാക്ക് നമുക്ക് കോയിൻ ചെയ്ത് ഉപയോഗിക്കാൻ പാടാണ്. മലയാളത്തിലുള്ള എല്ലാ വാക്കുകളും പാട്ടിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പണ്ട് പാട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള പല വാക്കുകൾ ഇന്നത്തെ പാട്ടിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അത് നമുക്കൊന്നും വി ആർ ഹെൽപ്ലെസ് പലപ്പോഴും. കാരണം ആളുകൾക്ക് ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ കേൾക്കുന്ന ആൾക്കത് കിട്ടിയാലേ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും റിലേറ്റബിൾ വേർഡ്സ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഉപയോഗിക്കുന്ന ഈ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് പറയുന്ന ആശയം ഫ്രഷ് ആവുക എന്നുള്ളത് തന്നെയാണ് ഫോക്കസ്. തുടക്കം അങ്ങനെ ഒരു വേർഡ് ഉപയോഗിക്കുക, ഏറ്റവും ക്യാച്ചിങ് ആയിട്ടുള്ള വേർഡ് ഉപയോഗിക്കുക, അത്തരം കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ കൊമേർഷ്യൽ പർപ്പസിന് വേണ്ടി ഫോഴ്സ്ഫുള്ളി ചിന്തിക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു കവിത എഴുതുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കില്ല. പക്ഷെ ഒരു പാട്ട് കൊമേർഷ്യലി നമ്മൾ വരുമ്പോൾ പാട്ടിൻ്റെ പേര് ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ യൂട്യൂബിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പേരിൽ ഒരു 5-10 പാട്ടുകൾ അറ്റ്ലീസ്റ്റ് റീസെൻ്റ്ലി ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ ഉള്ളത് കൊണ്ടും ആൾക്കാർക്ക് പറയാൻ എളുപ്പമുള്ളൊരു പേര് കണക്ട് ചെയ്യുന്നൊരു വാക്കാണെങ്കിൽ കുറച്ചും കൂടെ അത് റീച്ച് കിട്ടുന്നുള്ളത് കൊണ്ട് ഫോഴ്സ്ഫുള്ളി അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വേർഡ്സ് കിട്ടാൻ വേണ്ടി നമുക്ക് പുതിയ വാക്കുകൾ കിട്ടാൻ വേണ്ടി നമുക്ക് അതിനൊരു പ്രാക്ടീസ് വേണമല്ലോ നിരന്തരം, അതെങ്ങനെയാണ് ചെയ്യുന്നത്? പല വാക്കുകളും ആക്ച്വലി ഇവിടെ തന്നെ ഉള്ള വാക്കുകളാണ്. അതിൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രിഫിക്സോ സഫിക്സോ ഒക്കെ ചേർത്താൽ ചിലപ്പോൾ ഒരു പുതിയ വാക്ക് പോലെയൊക്കെ തോന്നും. അങ്ങനെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഞങ്ങൾ എല്ലാവരും ചെയ്യാറുണ്ട്. ഇപ്പോൾ ആരാധിക തന്നെ ഉള്ളൊരു വാക്കാണ്. അതെ അതെ അതെ, ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള വാക്കാണ്. അതെ, പക്ഷേ അത് പാട്ടിൽ ഉപയോഗിച്ച് പാട്ടിൽ തുടക്കത്തിൽ ഇങ്ങനെ ഉപയോഗിച്ച് വരുന്നത് അത് ഒന്ന് ആ സമയത്ത് നമുക്ക് തലയിൽ തോന്നുന്നുള്ളൊരു ഭാഗ്യം, രണ്ട് അതിൻ്റെ ഡയറക്ടർ മ്യൂസിക് ഡയറക്ടർ അവർ അത് അപ്രീഷിയേറ്റ് ചെയ്യുക, അവരാണല്ലോ അതിൻ്റെ ഫസ്റ്റ് ഡിസിഷൻ മേക്കേഴ്സ്, പ്രൊഡ്യൂസർ അവരെല്ലാവരും. അപ്പോൾ അവർ എല്ലാ സിനിമകളിലും അത് വർക്കാവണമെന്നില്ല. ഇതേ വാക്ക് ഇപ്പോൾ ആരാധിക എന്നുള്ള വാക്കല്ല, ഫോർ എക്സാമ്പിൾ ഒരു സിനിമയിൽ അവർ ഓക്കെ പറഞ്ഞ വാക്ക് ചിലപ്പോൾ വേറൊരു ടീമിൽ ചിലപ്പോൾ അത് നോ ആയിരിക്കും. കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ അത് അതിൻ്റെ ഒരു ഭാഗ്യം നിർഭാഗ്യം പോലെ ഇരിക്കും. പക്ഷേ ഓഫ് കോഴ്സ് ഈ പറഞ്ഞ വാക്കുകൾ, ഞാൻ പവിഴമഴ എന്നുള്ള പാട്ട് ഹിറ്റായതിന് ശേഷമാണ് ഞാൻ ശരിക്കും പ്രണയമണി തൂവൽ കുഴിയും പവിഴമഴ എന്ന് കേൾക്കുമ്പോഴാണ് ശരിക്കും അതിൽ പവിഴമഴ കൈതപ്പുറം തിരുമേനി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നീട് ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ പവിഴമഴ എന്നുള്ള ഫ്രേസ് വേറെയും പാട്ടുകളിലുണ്ട്. അപ്പോൾ അത് വന്നിട്ടുണ്ട്, ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടില്ല, പിന്നെ ഒരു പാട്ടിൻ്റെ പേരായിട്ടും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ ഉള്ള വാക്കുകളൊക്കെ ഒന്നും പുതിയ വാക്കുകൾ ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ ഹരിനാരായണ ഹരിയൊക്കെ ലൈലാകവി എന്നുള്ള വാക്കൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് വല്ലപ്പോഴൊക്കെ പറ്റുള്ളൂ. കൂടുതൽ നമുക്കുള്ള വാക്ക് വെച്ച് തന്നെ മാക്സിമം. പെട്ടെന്ന് എഴുതുന്ന ഒരാളാണോ? ഇപ്പം ഹരിനാരായണൻ അദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുള്ളത് ഭയങ്കര സ്പീഡാണെന്നാണ് കേട്ടിട്ടുള്ളത്. അല്ല, പെട്ടെന്ന് എഴുതാൻ പറ്റായിക്കില്ല. പക്ഷെ ഞാനെപ്പോഴും എൻ്റെ ടൈം എടുക്കുന്നതാണ് എനിക്കിഷ്ടം. കാരണം പെട്ടെന്ന് ഇപ്പം എനിക്ക് ഒരു ട്യൂൺ തന്നാൽ ലിറിക്സ് പറയാൻ പറ്റും. പക്ഷെ അതിനേക്കാളും നല്ല ലിറിക്സ് ഞാൻ കുറച്ചുകൂടെ സമയം എടുത്താൽ തരും, ബെറ്റർ ഡെലിവറി ചെയ്യാൻ എനിക്ക് പറ്റും. അത് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടുള്ള പാട്ടുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വർക്ക് ചെയ്യേണ്ട ടൈം ഫ്രെയിമും ഡെഡ് ലൈൻസ് ഒക്കെ വരുമ്പോൾ ഒരു ദിവസം കൊണ്ടും അര ദിവസം കൊണ്ടും മണിക്കൂറുകൾ കൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ള പാട്ടുകളൊക്കെ ഫിക്സ് ആയിട്ടുണ്ട്. ട്യൂണും അങ്ങനെ കമ്പോസ് ചെയ്യാറുണ്ട്. പക്ഷേ അങ്ങനെ അല്ലാതെ എനിക്ക് ഇച്ചിരി സമയം കൂടെ തന്നു കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ നല്ല സാധനം. ഈ എത്ര പലതവണ എത്ര ഉപയോഗിച്ചാലും വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ തോന്നുന്ന വാക്കുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഇഷ്ടപ്പെട്ട വാക്കുണ്ടോ, വാക്കുകളുണ്ടോ? ഇങ്ങനെ കോമൺലി യൂസ് ചെയ്യുന്ന വാക്കുകൾ വരാറുണ്ട്. പെട്ടെന്ന് അങ്ങനെ പറയുമ്പോൾ എൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, അമ്മയുടെ പേര് ആശ എന്നാണ്. എൻ്റെ എല്ലാ പാട്ടിലും ഇല്ല, പക്ഷേ ഹിറ്റായ വളരെ ഹിറ്റായ രണ്ട് പാട്ടുകളാണ്, ഒന്ന് തനിയെ, രണ്ട് അമ്പിളിയിലെ പാട്ടും. അപ്പം തനിയെ മിഴികളിൽ ആശതൻ തേരിൽ നീ പറന്ന് വാനിൽ ഉയരണം എന്നുള്ളതും, അമ്പിളിയിലും എൻ ആശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞരികെ ഞാൻ വരാം എന്നുണ്ട്. അപ്പം അമ്മ വിളിച്ച് പറഞ്ഞു, എൻ്റെ പേരങ്ങ് വിട്ടേക്കണം, ഇതുകൂടെ കൊണ്ട് അവസാനിപ്പിച്ചോ, അങ്ങനെ വിളിച്ച് പറഞ്ഞു. അപ്പം അമ്മ ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, വേറെ പാട്ടുകളൊക്കെ ഞാൻ എഴുതുന്നുണ്ട്, അതിലൊന്നും ഇതില്ലല്ലോ, പിന്നെന്താ കുഴപ്പമെന്ന് ചോദിച്ചു. പറഞ്ഞു ഇത് രണ്ടിലും ഉണ്ടല്ലോ, ഇനി ഇന്നത്തോടെ മതിയെന്ന് പറഞ്ഞു. നമ്മൾ എഴുതിയ വരികൾ നന്നായിട്ട് പാടി കേൾക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു അല്ലേ. അതെ അതെ. അങ്ങനെ പാടി വിസ്മയിപ്പിച്ച നമ്മുടെ വരികൾ എഴുതിയതിനേക്കാളൊക്കെ മുകളിൽ പോയല്ലോ എന്ന് തോന്നിയ ഒരു പാട്ടേതാണ്? ഇപ്പോൾ ആക്ച്വലി ഞാനിപ്പോൾ ഗപ്പിയിലെ പാട്ട് എഴുതുമ്പോൾ സൂര്യചേട്ടനും കൂടെ ഉണ്ട്. തനിയെ എഴുതുമ്പോൾ ജോണേട്ടൻ വിഷ്ണുചേട്ടൻ്റെ സൂര്യചേട്ടൻ്റെ ഫ്ലാറ്റിലാണ് അത് എഴുതുന്നത് ചെന്നൈയിൽ. അപ്പോൾ റെക്കോർഡിങ്ങിനൊക്കെ മുമ്പേ തന്നെ ആളവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ എഴുതുമ്പോൾ തന്നെ പുള്ളി പാടുന്നുമുണ്ട്. അങ്ങനെ കേട്ട ഒരു പാട്ടാണത്. പിന്നെ പവിഴമഴയെ എനിക്ക് നല്ല ഉറപ്പാണ്. ഞാനിപ്പം ഞാനും ജയഹരിച്ചേട്ടനും കൂടെ അത് ചെയ്തു, വിവേക് എല്ലാവരും ചെയ്തു. ഞങ്ങൾ അതിൽ കൂടുതലും പി ചന്ദ്രൻ സാറ് പാടിയ ഒരു ആട്ടുതൊട്ടിൽ നിന്നൊരു പാട്ട് ഉണ്ട് അതിൽ, അതിൽ അതായിരുന്നു ഞങ്ങളുടെ ഫേവറേറ്റ് അതിലെ. അപ്പോൾ പവിഴമഴയെ ഞങ്ങൾ ഹാപ്പിയാണ്. പക്ഷേ അത് ഹരിശങ്കർ വന്ന് പാടിയപ്പോൾ വളരെ വളരെ ഭയങ്കര ഒരു ഡിഫറൻസ് ഉണ്ടായ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഞങ്ങളിപ്പോഴും പറയും, ഞാനും ജയഹരിച്ചേട്ടനും ഇപ്പോഴും പറയും. ഞങ്ങൾ ഈയിടയ്ക്ക് സൈമ അവാർഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഹരിശങ്കറും അവിടെ പോയി. അപ്പോൾ നാല് ഇൻഡസ്ട്രിയുടെ അവാർഡാണ് നടക്കുന്നത്.
മലയാളം തമിഴ് തെലുങ്ക് കന്നഡ അപ്പം എനിക്ക് ആരാധികയൊക്കെയായിരുന്നു ഹരിശങ്കർ പവിഴമഴയൊക്കെ ആയിരുന്നു അപ്പോൾ ഈ നാല് മെയിൽ സിംഗേഴ്സും നാല് ഫീമെയിൽ സിംഗേഴ്സും കൂടെ നാല് ഇൻഡസ്ട്രിയിൽ നിന്ന് എട്ട് ബെസ്റ്റ് സിംഗേഴ്സിന് അവാർഡുണ്ട് ഇവരെല്ലാവരും അവാർഡ് മേടിച്ചിട്ട് അവർക്ക് അവാർഡ് കിട്ടിയ പാട്ട് രണ്ടുപേരും പാടുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് പാടുന്നുണ്ട് ഇവൻ പോയിട്ട് ഇവനും ഈ പവിഴമഴ എന്നുള്ള പാട്ട് ഒരു പോർഷൻ അനുപല്ലവി എന്ന് ചെറുതായിട്ട് തുടങ്ങിയിട്ട് ആ പോർഷൻ പാടുമ്പോൾ ആ ഓഡിയൻസിനുണ്ടായൊരു അവരാദ്യമായിട്ടായിരിക്കും ആ പാട്ട് കേൾക്കുന്നത് മലയാളികൾ അല്ലാത്തവരാണ് വേറെ ഇൻഡസ്ട്രിയാണ് പക്ഷെ അവർ എനിക്കപ്പോൾ മനസ്സിലായത് വെറുതെ അല്ലത് ഹിറ്റായത് എന്ന് തോന്നി കാരണം ഇൻസ്റ്റന്റ്ലി അത് കണക്ട് ആയി അപ്പോൾ എന്തോ ഒരു മാജിക് ചിലപ്പോൾ സിംഗേഴ്സ് വരുമ്പോൾ സംഭവിക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ എത്ര വർഷമായി കാണും പാട്ടെടുത്ത് തുടങ്ങിയിട്ട് 9 വർഷമായുള്ളൂ അതെ ഏറ്റവും പുതിയ എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു പാട്ടുകളുമായിട്ട് ഏറ്റവും ബന്ധമുള്ള മലയാളത്തിലെ മഹാനടൻ എന്ന് പറയുന്ന മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പാട്ടെടുത്ത് സെഷനിൽ ഇരിക്കാൻ പറ്റി ഒപ്പം ജിജോ അദ്ദേഹവുമായിട്ട് ആ ഒരു സെഷൻ എങ്ങനെയുണ്ടായിരുന്നു സിനിമയുടെ പേര് ബാരോസ് എന്നാണ് സംവിധാനം ചെയ്യുന്നത് ലാൽ സാറാണ് പിന്നെ ഓഫ്കോഴ്സ് ജിജോ സാറിനെ പോലുള്ള ഒരുപാട് ലെജൻഡ്സ് വർക്ക് ചെയ്യുന്നൊരു സിനിമയും കൂടിയാണ് എനിക്ക് വളരെ വലിയൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ താളബോധത്തെ പറ്റി മോഹൻലാൽ എന്ന ആളുടെ ആർട്ടിസ്റ്റിൻ്റെ സംഗീതത്തോടുള്ള അഭിരുചിയെ പറ്റി അദ്ദേഹം പാടിയതും ഒക്കെ കേട്ടിട്ടുണ്ട് നമ്മൾ അപ്പോൾ അദ്ദേഹം പാട്ടെഴുത്തിൽ എങ്ങനെയാണ് മറ്റൊരു ജനറേഷനിലെ ഒരാളുമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് അറിയാനുള്ള ക്യൂരിയസ് ആ അത് പറയുമ്പോൾ പറയേണ്ട കാര്യം മ്യൂസിക് ചെയ്യുന്ന ആളും 13 വയസ്സുകാരനായിട്ട് ഒരാളാണ് ലീഡിയൻ നാദസ്വരാണ് പിന്നെ കളി യങ്ങറാണ് അപ്പോൾ ഞങ്ങൾ ഇരുന്ന് ഇങ്ങനൊരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ അദ്ദേഹം എനിക്ക് ഏറ്റവും വലിയ എക്സൈറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ലിറിക്സ് വായിച്ചു നോക്കിയിട്ട് അദ്ദേഹം പാടും കാൾസാർ പാടും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ലിറിക്സ് എഴുതി കൊടുത്തിട്ട് ആ വരികൾ പാടുമ്പോൾ ഞാൻ പലപ്പോഴും ഞാൻ എന്നോട് തന്നെ പറയും അതായത് പ്രസൻറ്റിൽ നിൽക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര ഓവർ ഇമോഷൻസ് ഓവർ ഹെൽമിങ് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അപ്പോൾ ചിലപ്പം ലിറിക്സ് ചിലപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ പറയും എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ ഇരിക്കുന്നത് മോഹൻലാൽ എന്ന് പറഞ്ഞ ആളായതുകൊണ്ട് ലാൽ സാർ ആയതുകൊണ്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് വളരെ വലുതാണ് ഗോൾഡൻ എക്സ്പീരിയൻസ് ആണ് അതിനെപ്പറ്റി ഒരുപാട് പറയാനുണ്ട് എനിക്കൊന്നും പക്ഷേ റൈറ്റ് ടൈം ടു സേ ആഫ്റ്റർ ദ റിലീസാണ് നോട്ട് ജസ്റ്റ് അനദർ സോങ് ഫോർ മീ പ്രോബ്ലി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോങ് അങ്ങനെയും പറയാം അപ്പം അങ്ങനെയുള്ളൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് റൈറ്റ് ചെയ്ത് റീറൈറ്റ് ചെയ്തൊക്കെ തന്നെയാണ് ആ സോങ് എഴുതിയത് ഈ 9 വർഷത്തെ പാട്ടെഴുത്ത അനുഭവത്തിൽ വിനായക് എക്സ്പീരിയൻസ് ചെയ്ത ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു കോംബോ ആയിരിക്കും അല്ലേ ലാൽ ജോസ് വിദ്യാസാഗർ എന്നുള്ളത് അതെ 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 അല്ലേ അതെ സീനിയേഴ്സ് വേറെയും വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് പക്ഷേ യെസ് മോർ ദൻ ദാറ്റ് എനിക്ക് ഞാൻ പാട്ടെഴുതാൻ പാട്ടെഴുത്തുകാരനാവാൻ ഒരുപക്ഷെ കാരണക്കാർ ഇവരൊക്കെ തന്നെ ആയിരിക്കും അതെ നമ്മൾ കേട്ടതും അല്ലേ ഉറപ്പായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന മ്യൂസിക് ഡയറക്ടർ വിദ്യാസാഗർ സാറാണ് അത് എന്നെ അറിയുന്നവർക്കെല്ലാം അറിയാം ഞാൻ ഹ്യൂജ് ഫാനാണ് ആ അതിലെ മിക്ക പാട്ടുകൾ ലാൽ ജോസ് സാറിൻ്റെ സിനിമയിലാണ് വന്നിരിക്കുന്നത് അപ്പം ഞാൻ കണ്ടു വളർന്നത് ഞാൻ ശ്വസിച്ച് വളർന്നത് ഇവരുടെ വർക്കാണ് അപ്പോൾ തിരിച്ച് അവരിലേക്ക് തന്നെ എങ്ങനെയോ ഒരു നിയോഗം പോലെ ഞാൻ ഒഴുകി എത്തിയ പോലൊരു ഫീലേ എനിക്കുള്ളൂ വിദ്യാസാഗർ സാറിനെ എനിക്ക് അറിയാം കുറച്ച് ഇയേഴ്സായിട്ട് അപ്പോൾ ലാൽ ജോസ് സാറിന് ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി തന്നെയാണ് ആദ്യം പരിചയപ്പെടുന്നത് പക്ഷേ എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കംഫർട്ടബിളായി കാരണം ആർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന മെറിറ്റ് ആർട്ടിൻ്റെ മെറിറ്റ് നോക്കി അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആളുകളാണ് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ടേക്ക് അവേ ഉണ്ടായി എന്താണ് ഒരുപാടുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഭാവിയിൽ ഒരു ഡിസിഷൻ മേക്കറായി മാറിക്കഴിഞ്ഞു ഇൻ കേസ് ഞാനൊരു ഞാൻ വേറെ കുറച്ച് ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തു അപ്പോൾ എങ്ങനെയാണ് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ആർട്ടിസ്റ്റിന് അവയെ എക്സ്പ്രസ് ചെയ്യാൻ എങ്ങനെയാണ് വിടേണ്ടത് എന്നുള്ളത് ലാൽ ജോസ് സാറിൻ്റെ നിന്ന് ഞാൻ ഭയങ്കരമായിട്ട് ലേൺ ചെയ്യുന്നുണ്ട് ഇപ്പോഴും ലേൺ ചെയ്യുന്നുണ്ട് വിദ്യാസാഗർ സാറുമായിട്ട് വിദ്യാസാഗർ സാറ് എനിക്ക് ലിറിക്സ് ട്രെയിനിങ് ഒക്കെ തന്നിട്ടുള്ള ആളാണ് ലോക്ക്ഡൗൺ സമയത്ത് പോലും ആക്ച്വലി ഞാൻ ഒരുപാട് പാട്ടുകൾ സാറിൻ്റെ എഴുതി പുറത്ത് ഇറങ്ങിയിട്ടുള്ള പാട്ടുകളൊന്നുമല്ല സാർ എനിക്ക് ട്രെയിനിങ് തരും സാറിങ്ങനെ ഓരോ പുതിയ പുതിയ മീറ്ററിൽ ട്യൂൺ തരും ഇതിലെഴുതിപ്പിക്കും സാറിൻ്റെ ഗുരു തന്നെയാണ് സാറ് മ്യൂസിക് ഡയറക്ടർ ഞാൻ ലിറിസിസ്റ്റ് ആണെങ്കിലും സാറിൻ്റെ ഗുരുവാണ് കാരണം ലിറിക്സിൽ സാറിന് വലിയൊരു പാണ്ഡിത്യമുണ്ട് തമിഴിൽ ആക്ച്വലി സാർ സ്റ്റേറ്റ് ഫസ്റ്റ് എന്തോ ആയിരുന്നു സാറിൻ്റെ സ്കൂളിൻ്റെ വിദ്യാസാഗർ സാർ അപ്പം ലിറ്ററേച്ചർ അത്രത്തോളം സെൻസ് ഉള്ള ഒരാളാണ് അപ്പോൾ ഒരുപാട് ലിറിക്സ് ട്രെയിനിങ് എനിക്ക് തന്നിട്ടുണ്ട് ഇപ്പോഴും തരുന്നുണ്ട് പാട്ടുകൾ പറയാം ഗിരീഷ് പുത്തഞ്ചേരി സാറിനെ പോലൊക്കെയുള്ള ആളുകളിലാണ് ഇതിനു മുമ്പ് അദ്ദേഹത്തിന് വേണ്ടി എഴുതിയത് ആ സ്പേസിലേക്ക് നമ്മൾ വന്നിരിക്കുമ്പോൾ ഈ വളരെ പെട്ടെന്നാണ് ലൈഫിൽ ഇത്തരം അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാവുന്നത് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടോ ഭാഗ്യമാണ് പെട്ടെന്നാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം 2011 മുതലേ ഞാൻ വിദ്യാസാഗർ സാറിൻ്റെ ആരാധകനായിട്ട് സാറിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലും സ്റ്റുഡിയോയുടെ ഫ്രണ്ടിലൊക്കെ നിന്നിട്ടുണ്ട്
പത്ത് വർഷം എടുത്തു. ആ പത്ത് വർഷവും ഓരോ ഡേയും ഓരോ നൈറ്റും ഞാനിത് ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്നാണെന്ന് തോന്നുന്നില്ല, പക്ഷേ ഞാൻ വളരെയധികം ഭാഗ്യവാനാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ അത് കൂടുതൽ റെസ്പോൺസിബിൾ ആക്കണം അല്ലേ? അത് നമ്മൾ അങ്ങനെ ആലോചിച്ചു, ഗിരീഷ് ചേട്ടൻ എഴുതിയൊരു സ്പേസാണ്, അങ്ങനെ ആലോചിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കൂല. അല്ലെങ്കിൽ ഞാൻ കേട്ട എല്ലാ പാട്ടുകളും ഇവരുടെയാണല്ലോ എന്ന് ആലോചിക്കാതെന്നാൽ പിന്നെ നടക്കില്ല. നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ആലോചിച്ചിട്ട് ഇവരിത്രയും വലിയ ലെജൻഡ്സ് ആണ്, ഇവർ കാരണമായിരിക്കും ഞാൻ ചിലപ്പോൾ പാട്ടെടുത്ത് തന്നെ തുടങ്ങിയത്. അപ്പോൾ ദിസ് ഇസ് മൈ ടൈം ടു റൈറ്റ് സംതിങ് ആൻഡ് ഗിവ് ബാക്ക് എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആണെന്ന് തോന്നുന്നു. അങ്ങനെ വലിയ ആഗ്രഹങ്ങളുണ്ടോ, സ്വപ്നങ്ങൾ ഇനി അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉണ്ട്? ഒബ്വിയസ്ലി ഡയറക്ഷൻ താല്പര്യമാണ് അല്ലേ? ആ ഡയറക്ഷൻ ഇഷ്ടമാണ്, പക്ഷേ എനിക്കതിന് തിരക്കോ ധൃതിയോ ഒന്നുമില്ല. എനിക്ക് സ്ക്രിപ്റ്റിംഗ് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഓക്കെ. അപ്പോൾ അത് ഇങ്ങനെ ലോക്ക്ഡൗൺ സമയത്തൊക്കെ എഴുതി തുടങ്ങിയിട്ടുണ്ട്. വെളിച്ചം കാണുന്നത് പ്രതീക്ഷിക്കുന്നു. വിനായക എഴുതിയതുപോലെ തന്നെ എഴുതാക്കാതെ പോലെ ഒരു ജീവിതം. അതെ, എഴുതാക്കാതെ പോലെ. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്.